നമസ്കാരം. നമ്മളുടെ സന്ധികൾക്ക് വേദന, മിക്ക ആളുകൾക്കും ഇന്നിപ്പോൾ ചെറുപ്പക്കാർക്കും ഇങ്ങനെ ഒരു അസുഖമുണ്ട്. ഭക്ഷണത്തിൻ്റെ ഒക്കെ ആയിരിക്കും സന്ധികൾക്ക്, അതായത് നമ്മുടെ ജോയിന്റുകൾക്കൊക്കെ വേദന എടുക്കുക, കാൽമുട്ടിനൊക്കെ വേദന എടുക്കുക. എന്താണെന്നറിയില്ലെന്ന് നമുക്ക് പല സംശയവും, എന്താണ് ഇനി വല്ല രോഗം വന്നതാണോ, നമുക്ക് ആകെ ഒരു ഭയം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 10 or 15 minutes കൊണ്ട് നമ്മൾക്ക് ആ വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ ട്രിക്ക് പണിയുണ്ട്. അതിന് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ സാധനങ്ങൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ അതേപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവർ കൂടി ഉപകാരം നൽകണമെന്നും പറഞ്ഞ് ലൈക്കും ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾക്ക് വേണ്ടത് ഇവിടെ 1 ഇഞ്ചിയാണ്, ചെറിയ 1 ഇഞ്ചിയും 5 or 6 കുരുമുളക്, നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നതാണ് കുരുമുളക്. പിന്നെ നമുക്ക് വേണ്ടത് 1 glass പാല. ഇത്രയും സാധനങ്ങൾ മാത്രം നമുക്ക് മതി. അപ്പൊ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ കുരുമുളക് ഒന്ന് പൊട്ടിക്കുക, പൊട്ടിച്ച് ഒന്ന്, അതായത് പൊടിയെടുക്കരുത്. പ്രത്യേകിച്ച് കുരുമുളക് പൊടിയെടുക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ ഓരോരുത്തരും പറയുന്നത് മറ്റേ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല, കാരണം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്, എന്റെ നന്മ മാത്രമല്ല. അപ്പൊ പൊടി എന്ന് പറയുന്നത് നമ്മൾ വരവ് പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അറിയാം നമുക്ക് അത് ഒരു സമയമുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ കുരുമുളക് പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്ര സമയം കഴിഞ്ഞാൽ അതിലുണ്ടായിരിക്കുന്ന ആ ഗുണം നഷ്ടപ്പെട്ടു പോകും, മണവും നഷ്ടപ്പെട്ടു. അപ്പോൾ അന്നേരം തന്നെ എടുക്കുക ഒരു 5 or 6 കുരുമുളക് എടുത്ത് ഒന്ന് പൊട്ടിച്ച് പൊടിച്ചിട്ട് തീരെ പൗഡറാക്കണം, നന്നായിട്ടൊന്ന് പൊട്ടിക്കുക. പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് 1 ഇഞ്ചി തൊലി കളഞ്ഞൊന്ന് കഴുകിയിട്ട് അതിൻ്റെ നീര് പോകാതെ ചെറുതായിട്ട് നമ്മൾ തോര ചെയ്ത് വളരെ ചെറുതായിട്ടായി, ഇല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ചതച്ച് നീര് പോകാതെ ഒന്ന് ചതച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ, ഒരു സ്റ്റീൽ പാത്രത്തിൽ 1 glass പാല് അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയോടെ അതൊന്ന് ചൂടാക്കുക. ചൂടാകുന്നതിന് മുമ്പ് ഇത് നമ്മൾ അതിലിട്ട് പിന്നെ കുടിക്കാനുള്ളതാണ്. പക്ഷെ പാല് എങ്ങനെയാണെന്ന് അറിയാം, അത് കേടായി പോകും. അതുകൊണ്ട് പാല് ഒന്ന് തിളച്ചു വരുമ്പം മാത്രമേ ഈ ഇഞ്ചിയും കുരുമുളക് പൊടിയും അതിലിടാവുള്ളൂ. അതിന് മുമ്പ് ഇടരുത്, പാല് നമ്മൾ പിരിഞ്ഞു പോകാന്ന് പറയാം, അപ്പൊ പാല് കേടായി പോകും. അപ്പൊ അതിന് മുമ്പ് ഇടരുത്. ഈ പാലൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ ഈ ഇഞ്ചി ചതച്ചത് അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കുരുമുളക് പൊടിയും അതിലിട്ടിട്ട് ചെറിയ തീയിൽ അത് വീണ്ടും തിളപ്പിക്കുക. തിളപ്പിച്ച് അത് ഇങ്ങനെ മറിഞ്ഞു 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 ഏതാണ്ട് ഒരു 1/4 glass അല്ലെങ്കിൽ ഒരു 1/2 glass നമുക്ക് കിട്ടിയാലും മതി. പക്ഷെ നന്നായി തിളക്കണം. എന്തിനാണ്, ഇതിന്റെ കംപ്ലീറ്റ് എസൻസും അതിൽ പോയിരിക്കണം. പക്ഷെ ഇത് ഈ മരുന്ന് കുടിക്കുന്നത് നിങ്ങളെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ ഭക്ഷണങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നതിന് 5 minutes മുമ്പ്. കാരണം ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചവയ്ക്കുകയോ കഴിക്കുകയോ നമ്മൾ കുടിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ്. നമുക്ക് അതിന് ഗുണം കിട്ടുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഇത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചെറിയ ചൂടോടെ ഇത് കുടിച്ചിട്ട് നമ്മൾ കിടക്കുകയാണ് എങ്കിൽ നമ്മൾ രാത്രി കഴിഞ്ഞ് രാവിലെ ഉണരുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആശ്വാസം കിട്ടും. നല്ലൊരു ആശ്വാസം, 2 or 3 days കുടിച്ചാൽ കംപ്ലീറ്റ് നമുക്ക് മാറിക്കിട്ടുന്ന വളരെ ചെറിയ ഉപകാരം, നഷ്ടം ഇല്ലാതെ വലിയ ഉപകാരം ചെയ്യുന്ന ഒരു മരുന്നാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ വീണ്ടും ഞാൻ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴേക്കും നന്ദി, നമസ്കാരം.